എല്ലാ വ്യൂസിനും ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് വ്യത്യസ്തമായ ഒരു സമൂസയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ സമൂസ ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം ഒരുപാട് കൂടിപ്പോകാതെ നോക്കണം. നമുക്ക് കുഴച്ച് കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ഒരു 5-6 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി മറ്റൊരു ബോളിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അകത്ത് ഫില്ല് ചെയ്യാനുള്ള മിക്സ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ മാവ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് കുഴച്ചെടുത്താൽ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. അതിനുശേഷം ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മാവിട്ട് ഈ ബൗൾ അതേപോലെ തന്നെ വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നല്ല മാക്സിമം വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കണം. ഒരു സർക്കിളായിട്ട് തന്നെ എടുക്കുവാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പരത്തി ഒരുപാട് തിന്നായി പോകരുത്, കാരണം കീറിപ്പോവും നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും. അപ്പോൾ കുറച്ച് തിക്നെസ് വേണം, എന്നാൽ ഒരുപാട് തിക്നെസ് ആവാനും പാടില്ല. ഇനി അതിൻ്റെ നടുക്കേക്ക് നമുക്ക് ഈ ഫില്ലും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ ആ മിക്സ് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരറ്റത്തു നിന്ന് ഇതേപോലെ മടക്കി കൊടുക്കണം, നമുക്ക് ചുരുട്ടിയെടുക്കണം. അടിയിൽ നല്ലപോലെ മാവിട്ട് നമ്മൾ പരത്തിയെടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഒട്ടിപ്പിടിക്കാതെ ചുരുട്ടിയെടുക്കാൻ പറ്റും നമുക്ക്. ഇനി അവസാനത്തെ എൻഡിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം തടവി കൊടുക്കാം, കാരണം നമുക്കത് മാവിലേക്ക് ഒട്ടിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഇളകിപ്പോരും. അതുകൊണ്ട് നമുക്ക് അത് വെള്ളം തേച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി അതിനുശേഷം നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഷേപ്പിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും, പക്ഷെ കട്ട് ചെയ്ത ശേഷം നമുക്ക് എടുത്ത് വെച്ചിട്ട് ആ ഷേപ്പ് ഒന്ന് നേരെയാക്കിയാൽ മതി. അങ്ങനെ എല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ സമൂസയുടെ പുറമേ കോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുള്ള 1/2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടിയും വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനകത്ത് ഉണ്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ പീസസ് ആയിട്ട് നമുക്ക് ഇതേപോലെ മുക്കിയെടുത്ത് ഫ്രൈ ചെയ്യാം. രണ്ട് സൈഡിലും നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ സമൂസ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഇനി ഇതുപോലുള്ള സ്നാക്സ് ഐറ്റംസ് നമ്മൾ ഇതിലേക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറേ ഐറ്റംസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചാനലിൽ കയറി ഒന്ന് നോക്കാവുന്നതാണ്. വെറൈറ്റി ആയിട്ടുള്ള പുതിയൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. ബൈ.